വിഷയെ ആവരണം ചെയ്ത് നിൽക്കുന്നതല്ല വിഷയങ്ങൾ, മറിച്ച് വിഷയങ്ങളെ ആവരണം ചെയ്ത് നിൽക്കുന്നതാണ് വിഷയി. എന്താ കൂട്ടരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിഷയം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്, വിഷയത്തെ ഗ്രഹിക്കുന്നവൻ വിഷയി, സബ്ജക്റ്റ്. ആ വിഷയമണ്ഡലം അനവധിയാണ്. അതിൽ എന്തൊക്കെ പെടും? സമുദ്രമുണ്ട്, ഭൂമിയുണ്ട്, പർവ്വതമുണ്ട്, ആകാശമുണ്ട്, ഗോളങ്ങളുണ്ട്, അനവധി. ഇതൊക്കെ വിഷയമണ്ഡലത്തിൽ പെട്ടതാണ്. ആ വിഷയമണ്ഡലം കാണുമ്പോൾ ഇൻഫിനിറ്റായി തോന്നുന്നു, അനന്തമായി തോന്നുന്നു, അസംഖ്യമായി തോന്നുന്നു. എന്നാൽ ഈ അസംഖ്യത്തെ മുഴുവനും കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ചെറിയ രണ്ട് കണ്ണുകൊണ്ടാണ് ഇത് മുഴുവനും കാണുന്നത്. അപ്പം ചെറിയ രണ്ട് കണ്ണിൻ്റെ ഡയമീറ്റർ എത്രയുണ്ട്, റേഡിയസ് എത്രയുണ്ട്, അത് ഗ്രഹിക്കുന്ന പദാർത്ഥങ്ങളുടെ റേഡിയസോ? അപ്പം ഇത്രയും വലിപ്പമുള്ള ബ്രഹ്മാണ്ടത്തെ മുഴുവനും ചെറിയ രണ്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ കണ്ണിൻ്റെ ശക്തി എത്രയാ? ആ കണ്ണിനെ രചിച്ചതാരാ? അതിനെ ഉജ്ജീവിപ്പിക്കണതാരാ? കാണാൻ കാര്യക്ഷമമാക്കുന്നതാരാ? ഉള്ളിലുള്ള പ്രജ്ഞ, ഉണർവ്. ആ ഉൾപ്രജ്ഞയിലാണ് ഈ കണ്ടത് മുഴുവൻ പ്രതിഫലിച്ച് അതിൻ്റെ ആകൃതിയോടും വലിപ്പത്തോടും നിറത്തോടും സംഖ്യയോടും കൂടി നമുക്ക് മനസ്സിലാകുന്നത്. ഉള്ളിൽ കിടന്നല്ലാതെ നമുക്കൊരു അറിവില്ല. അപ്പം ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഉൾപ്പെടുത്തി അതിൻ്റെ അനന്തത മുഴുവൻ, അസംഖ്യത്വം മുഴുവനും മനസ്സിലാക്കാൻ ത്രാണിയുള്ള ഒരു പ്രജ്ഞയാണെങ്കിൽ ആ പ്രജ്ഞയ്ക്ക് വലിപ്പം എത്രയുണ്ട് ആലോചിച്ച് നോക്കൂ. ആ പ്രജ്ഞയാണ് വിഷയമണ്ഡലത്തെ ഗ്രസിച്ചു നിൽക്കുന്നത്. അല്ലാതെ വിഷയമണ്ഡലം വിഷയിയെ ഒരിക്കലും ഗ്രഹിക്കുന്നില്ല, ഗ്രസിക്കുന്നില്ല. വിഷയമണ്ഡലത്തെ ഗ്രസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉൾക്കൊണ്ട് എന്നർത്ഥം. ഗ്രസിക്കുക, ഗ്രസിക്കുക. അപ്പൊ വിഷയമണ്ഡലത്തെ മുഴുവൻ ഗ്രസിച്ച് ആ ഉള്ളിലുള്ള വിഷയി ഉള്ളിലാണ് ഇവയെ എല്ലാം പതിപ്പിച്ച് കാണുന്നതും കേൾക്കുന്നതും വ്യവഹരിക്കുന്നതുമെല്ലാം. അപ്പൊ അവിടെ വിഷയിയാണ് വ്യവഹരിക്കുന്നത്. വിഷയങ്ങൾക്ക് സ്ഥാനമില്ല, അത് ജഡമാണ്, 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 ജഡമാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞാൽ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുമോ? ഞാൻ രണ്ട് മനുഷ്യരെ കണ്ടു എൻ്റെ മുൻപിൽ, ഒരു പുരുഷനും ഒരു സ്ത്രീയും ആയിക്കോട്ടെ, അച്ഛനമ്മമാരെ പോലെ രണ്ടു പേര്. അവരവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഒന്ന് പുരുഷനാണ്, ഒന്ന് സ്ത്രീയാണ്, രണ്ട് പേര് മുതിർന്നവർ എൻ്റെ മുൻപിലുണ്ട്. അവർ രണ്ടുപേരും ജീവനോടുകൂടി ശ്വസിച്ചിരിക്കുന്ന രണ്ടു കൂട്ടരാണ്. പക്ഷേ ഞാനവരെ കാണുന്ന സമയത്ത്, കാണുന്ന സമയത്ത് കാഴ്ച എവിടെയാണ് നടക്കുന്നത്? എൻ്റെ ഉള്ളിൽ. എൻ്റെ ഉള്ളിൽ ആ രണ്ടുപേരും ഒരു പ്രതിഫലന രൂപത്തിൽ രൂപം പൂണ്ടു. മനസ്സ് അവർ രണ്ടുപേരുടെയും ഛായ ഉണ്ടാക്കി. എന്നിട്ട് ആ ഛായയാണ് ഞാൻ കാണുന്നത്. നെക്സ്റ്റ് ഇനി പറയാൻ പോണതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഛായ രണ്ടും അവരെ ചേതനയാണെങ്കിലും എൻ്റെ മനസ്സിലുള്ള ഛായ രണ്ടും ചേതനയോ അതോ ജഡമോ എന്ന് നിങ്ങൾ പറയും. ഒരു പർവ്വതത്തെ ഞാൻ കാണുമ്പോൾ ആ പർവ്വതത്തിൻ്റെ പ്രതിച്ഛായ എൻ്റെ ഉള്ളിൽ മനസ്സ് രൂപപ്പെടുത്തുന്നത് പോലെ തന്നെയല്ലേ ഒരു വൃക്ഷത്തിൻ്റെയും രണ്ട് മനുഷ്യരുടെയും ഛായ രൂപപ്പെടുത്തുന്നതും? അപ്പം ആ പ്രതിച്ഛായകൾ മുഴുവൻ ജഡങ്ങളാണ്. ഇവിടെ ചേതനാത്മകമായി ആരുണ്ട്? വിഷയി മാത്രമേ ഉള്ളൂ. അപ്പം ഈ പ്രപഞ്ചത്തെ മുഴുവനും എൻ്റെ മനസ്സിൽ ഞാൻ പ്രതിഫലിപ്പിക്കുമ്പോൾ ആ പ്രതിഫലനം മുഴുവനും ജഡമാ. ഞാൻ മാത്രം വിഷയിയാണ്. അതാണ് വിഷയി പ്രപഞ്ചത്തെ മുഴുവനും ഗ്രസിക്കണു എന്ന് ഞാൻ പറയുന്നത്. വിഷയത്തിന് ഗ്രസിക്കാൻ പറ്റില്ല, വിഷയിക്ക് ഗ്രസിക്കാൻ പറ്റുള്ളൂ. ഈ അറിവ് സ്ഥിതപ്രജ്ഞത കൊണ്ട് ഉണ്ടാവണു. ആ അറിവിനെ ധീ ബുദ്ധിയിൽ നാം താങ്ങി നിർത്തുക. ഒരു പുതിയ അറിവാണത്. ആ പുതിയ അറിവും വെച്ചുകൊണ്ട് എന്ത് ചെയ്യണു? വ്യവഹാരരതോഹി വൈ, ഈ ലോകത്തിൽ വ്യവഹരിക്കാൻ പുറപ്പെടുമ്പോൾ ആ ആളുടെ നില എന്താവും? ഭാഷ സ്വാത്മപ്രകാശിക. ആ ആള് സംസാരിക്കുന്നതിൽ മുഴുവനും ഈ സ്ഥിതപ്രജ്ഞത അനുഭവിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു റെഫറൻസ് ഇല്ലാതെ കഴിയില്ല. ഞാൻ അന്നിരുന്നു, എൻ്റെ ഉള്ളിലുള്ള പതിപ്പുകൾ മുഴുവൻ ലയിച്ചില്ലാതെയായി. എവിടെയാണോ ഈ പതിപ്പ് ഉണ്ടായി നിന്ന് അസ്തമിക്കുന്നത് ആ ഉറവിടം എനിക്ക് മനസ്സിലായി, 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 മനസ്സിലായി. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എപ്പോഴും അതുപോലെ ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് സാധാരണക്കാർ പറയുമായിരിക്കും. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഒരു കപ്പിൾ എന്നെ കാണാൻ വന്നു, സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളവരാ. അതിൽ അദ്ദേഹം ഒരു ദിവസം പറയുക, ഞാനൊരു ട്രക്കിങ്ങിന് പോയി, ഇടയിൽ ഒരു സ്ഥലത്ത് നിന്ന സ്ഥലത്ത്
പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചിന്തകളെല്ലാം അസ്തമിച്ചു. എനിക്കൊരു അനായാസത്വം അനുഭവപ്പെട്ടു. ഒന്നും ചിന്തിക്കാനില്ല, കാണാനില്ല, സ്മരിക്കാനില്ല, ആവലാദികളില്ല. വല്ലാത്ത ഒരു അനായാസത്വം അനുഭവപ്പെട്ടു അനുഭവപ്പെട്ടു എന്നിങ്ങനെ ഓർമ്മ വെച്ച് പറയുക. അദ്ദേഹത്തിന് അറിയില്ല അതെന്താന്ന് ആ കാര്യം വേറെ. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവുമ്പോൾ അത് എടുത്തെടുത്ത് പറയും മനുഷ്യര്. ഈ സംഭവം എന്നോ നടന്നതാ, എന്നോ നടന്നതാ, പിന്നെയും അദ്ദേഹം പറയുകയാണ് എന്നെ കണ്ടപ്പോൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കണം, ഈ സ്ഥിതപ്രജ്ഞത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്വാധീനമുണ്ടല്ലോ, അതിൻ്റെ പ്രകാശം, അതിൻ്റെ സ്മരണ, അതിന് വലിയ സ്ഥാനമാണ്. അത് ബുദ്ധിയിലാണ് ക്യാരി ചെയ്ത് നടക്കുന്നത്. ആ സ്ഥിതധീ എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇതുവരെ വ്യവഹരിച്ചത് അനാത്മജ്ഞനായ, ഇപ്പോഴോ ആത്മജ്ഞനായി വ്യവഹരിക്കും. അങ്ങനെ വ്യവഹരിക്കുന്നവരാണ് ഇതപ്പം ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ളവർ. ഞാൻ 4 കൊല്ലമായി നിങ്ങളോട് എന്താ സംസാരിക്കണേ? ഒരൊറ്റ വിഷയാ. എന്ത് വിഷയാ? പ്രപഞ്ചത്തിലുള്ളതൊന്നുമല്ല. പ്രപഞ്ചം എവിടെ നിലനിൽക്കുന്നുവോ, പ്രപഞ്ചം എവിടെ നിലനിൽക്കുന്നുവോ, ഈ പ്രപഞ്ചം മുഴുവനും ജഡമാണെങ്കിൽ ജഡമല്ലാത്ത ചേതന ഒന്നേ ഉള്ളൂ. ആ ചേതന നിങ്ങളുടെ ഉള്ളിലുള്ള ഉള്ളുണർവാണ്. അതിനെപ്പറ്റി മാത്രമാണ് ഭൂമാനന്ദ സ്വാമി സംസാരിക്കുന്നത്. അർജുനന്റെ ചോദ്യം എന്തായിരുന്നു? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ. സമാധിയിൽ സ്ഥിതനായിരിക്കുന്ന സ്ഥിതപ്രജ്ഞനെ പറ്റി എന്ത് പറയണം, വിവരണം എന്താണ്? സ്ഥിതധീക്കും പ്രഭാഷേത. സ്ഥിതധി എന്താണ് സംസാരിക്കുക? കിം ആസീത, എങ്ങനെ വിശ്രമിക്കും? പ്രജേത കിം, എങ്ങനെയാണ് ലോകവസ്തുക്കളുമായി സമ്പർക്കം നടത്തുക എന്നുള്ള ചോദ്യമാണല്ലോ. അതിന് ആദ്യമായി കൃഷ്ണൻ സ്ഥിതപ്രജ്ഞത വിവരിച്ചു. ആ സ്ഥിതപ്രജ്ഞതയെ പറ്റിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ആ സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്ന അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ആ അനുഭവത്തിൻ്റെ സ്മരണയും അതിൻ്റെ സ്വാധീനവുമെല്ലാം ബുദ്ധിയിലാണ്. അപ്പൊ ആ ബുദ്ധിയിൽ എല്ലാം കൂടി അതേ ഉള്ളൂ. പിന്നെ ആ സ്ഥിതധി സംസാരിക്കുമ്പോൾ ഇത് മാത്രമായിരിക്കും ആ മനുഷ്യൻ്റെ ഊന്നലും എല്ലാവരോടും പറയുന്നത്. സാധാരണ ഈ അനുഭവം കിട്ടിക്കഴിഞ്ഞാലും പലരും അവരവരുടെ തൊഴിലോ അവരവരുടെ വീട്ടുജീവിതമോ ഒക്കെ അതിൽ തുടരുകയാണ്. ഗൃഹസ്ഥന്മാരങ്ങനെയാണല്ലോ, പിശുക്കന്മാരാണല്ലോ അവർ. എന്തെങ്കിലും ഒന്ന് കയ്യിൽ കിട്ടിയാൽ ആ കിട്ടിയ വൈഭവം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു കുട്ടിയുണ്ടായാലോ അത് വല്ലാതെ കൊണ്ടാടും. സ്ഥിതപ്രജ്ഞത എങ്ങാനും കിട്ടിയാലോ അതിനൊരു വിലയും കൽപ്പിച്ചു കൊടുക്കില്ല. അങ്ങനെ അവരുടെ സ്വഭാവം. എന്താ ചെയ്യുക? എവിടെ ശ്രദ്ധ വേണോ അവിടെ ശ്രദ്ധയില്ല, ശ്രദ്ധ വേണ്ട എന്നുള്ളിടത്ത് കൂടുതൽ ശ്രദ്ധയാണ്. അത് മനുഷ്യന്റെ സ്വഭാവമാണ്, അതിനോടാണ് നമുക്ക് മല്ലിടേണ്ടത്. എന്നാൽ ഈ സ്ഥിതധി അങ്ങനെയല്ല. ആ സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്ന അനുഭവത്തെ മുൻനിർത്തിയായിരിക്കും അദ്ദേഹം സംസാരിക്കുക. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ഒരു പക്ഷേ വീടോ ബാക്കിയുള്ളതോ ഒക്കെ നമ്മുടെ പ്രവൃത്തിക്കോ നമ്മുടെ ഉദ്ദേശത്തിനോ പര്യാപ്തമല്ല എന്ന് വിചാരിച്ച് അവർ ഇപ്പൊ ഭർത്തൃഹരി ഓടിപ്പോയില്ലേ കാട്ടിലേക്ക്, അതുമായിട്ട് പോകുന്നവരുമുണ്ടാവും. ഈ മുക്തിസുധാകരം അതിനെപ്പറ്റി ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് 10-12 ശ്ലോകം എഴുതിയെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ശ്ലോകം കേട്ടോളൂ. കാണും ദൃശ്യമവർണ്യ കൗതുകമെഴുവെന്നുള്ളിൽ കാട്ടുന്നതൻ ഹൃത്തിനുള്ളഴകാഴമെത്ര വരുമെന്നോതുന്നതാണ് ഹിതം. അറ്റം വിട്ടുരുവായി ചുറ്റിവിലസും ദൃശ്യപ്രപഞ്ചത്തതൻ ഉള്ളിൽ പേറുമചിന്യമാകുമൊളിതാൻ നിൻ സത്തയൻ സത്തയും. ഇത് ഞാൻ കൃഷ്ണനെയോ ഭഗവാനെയോ ലാക്കാക്കി പറയുന്ന ഒരു പ്രസ്താവനയാണ്. എന്താ പ്രസ്താവന? കാണും ദൃശ്യമവർണ്യ കൗതുകമെഴുവെന്നുള്ളിൽ കാട്ടുന്നതൻ. ഈ ദൃശ്യത്തെ മുഴുവനും നാം കാണുന്നു. എന്താ പറഞ്ഞത്? ഈ ദൃശ്യത്തെ മുഴുവൻ നാം കാണുന്നു. അപ്പൊ ഈ ദൃശ്യം എന്താ ചെയ്യണത്? ഒന്നും ചെയ്യണില്ല, അതിനെ നമ്മൾ കാണുകയാണ്. അപ്പൊ നമ്മൾ കാണുന്ന ഈ ദൃശ്യത്തിൽ നമുക്കാണോ മുൻപങ്ക് അതോ ദൃശ്യത്തിനോ എന്ന് നിങ്ങൾ പറയും. കാഴ്ച പുറപ്പെടുന്നത് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമം തുടങ്ങുന്നത് എവിടുന്ന? നമ്മിൽ നിന്ന്. നാം കാണണം എന്ന് വിചാരിച്ച് കണ്ണു തുറന്ന് എമ്പാടും അങ്ങനെ ചുറ്റുമ്പോഴാണ് ചുറ്റുമുള്ള ദൃശ്യം കണ്ണിൽപ്പെടുന്നത്. ദൃശ്യത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? മഹാഭാവം, അത് ജഡമാ, അതിനൊന്നും സംഭവിക്കില്ല. സംഭവിക്കുന്നത് മുഴുവൻ നമുക്കാ. അപ്പൊ കാണും ദൃശ്യം അവർണ്യ കൗതുകമെഴുവെന്നുള്ളിൽ കാട്ടുന്നതൻ. ഈ ദൃശ്യത്തിന് ഇത്ര അവർണ്യമായിരിക്കുന്ന കൗതുകമുണ്ട്. അറ്റമില്ലാത്ത ഒരു സൃഷ്ടിയാണത്. അതിൽ എത്രയെത്ര വൈവിധ്യമുണ്ട്, എത്ര അനന്തമാണ്. അതിലുള്ള ആകാശപ്പരപ്പ് എത്ര വിശേഷം, ശൂന്യമാണ്.
ആ ശൂന്യാകാശത്തിൻ്റെ തീരെ ഏറ്റവും കുറഞ്ഞ ഒരു അംശമേ ഉള്ളൂ ഗോളങ്ങൾ. ആ ഗോളങ്ങൾ മുഴുവനും ഘനീഭവിച്ച് വന്നിട്ടുള്ളത് ഈ ശൂന്യാകാശം എന്ന് പറയുന്ന ആ ഉറവിടത്തിൽ നിന്നാണ്. അതങ്ങനെ ക്രമത്തിൽ വന്നു 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 നമ്മളിപ്പോൾ ഭൂമിയിലാണ് ഇരിക്കുന്നത്. കോടാനുകോടി ഗോളങ്ങളുണ്ട് ഇവിടെ. അതിൽ ഓരോന്നിനും എന്തുമാത്രം കൗതുകമാണ്. അമേരിക്കയിൽ ചില സ്ഥലത്ത് ഭൂമിയുടെ ഉള്ളു കുഴിച്ച് കുറേ അങ്ങോട്ട് പോയിട്ടുണ്ട്. എത്ര സുന്ദര സുന്ദരമായിരിക്കുന്ന ദൃശ്യങ്ങളും കല്ലുകളും മണ്ണുകളുമാണ് അത്ര ഭൂമിയുടെ ഉള്ളിൽ. ഭൂമിക്ക് നമ്മൾ പറയുമ്പോൾ അതിന് ഒരഴകുമില്ല, ഒരു നിറവുമില്ല. ഉള്ള അഴക് മുഴുവൻ നമ്മൾ നശിപ്പിക്കുക. എവിടെ തുറക്കാൻ പറ്റുമോ അവിടെ തുരന്നു. കുന്നുകൾക്കൊന്നും ഇനി ഇരിക്കാൻ വീർപ്പുമുട്ട, എല്ലാം തുരന്നു നമ്മൾ. മനുഷ്യരിങ്ങനെ സംഖ്യ വർദ്ധിച്ചു, ഇരിക്കാൻ സ്ഥലമില്ല, അപ്പൊ കാട് കയറി. കാട്ടിൻ്റെ അഴകിന് നമുക്ക് വിലയില്ല, സസ്യങ്ങൾ വേണം എന്നുള്ള വിചാരമില്ല. മാലിന്യം തന്നെ ഭൂമിയിലും, മാലിന്യം തന്നെ വെള്ളത്തിലും, മാലിന്യം തന്നെ വായുവിലും. ഒരു ലക്കും ലഗാനുമില്ലാതെയാ മനുഷ്യന്റെ പ്രവൃത്തി. ഇത് ആരാ ചെയ്യുന്നത്? ബുദ്ധിയുള്ള മനുഷ്യൻ. ഒരു സസ്റ്റൈനബിൾ സിവിലൈസേഷൻ വേണമെന്നുള്ള വിചാരം നമുക്കില്ല. ഈ ദൃശ്യത്തിന് വല്ലാത്തൊരഴകാണ്, അതിനെ വർണ്ണിക്കാൻ പറ്റില്ല. അവർണ്യ കൗതുകമെഴുവെന്നുള്ളിൽ കാട്ടുന്നതൻ. അപ്പൊ ഈ ദൃശ്യത്തെ കാട്ടുന്നത് ആരാ? നമ്മുടെ ഉള്ള്. അത് അവർണ്യമായ അഴകുണ്ട് അതിന് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ ഉള്ള്. അപ്പൊ അഴക് കാട്ടിത്തരുന്ന നമ്മുടെ ഉള്ളിനല്ലേ കൂടുതൽ അഴക്? എന്താ കൂട്ടരേ, നിങ്ങൾ ഇതിന് മറുപടി പറയോ സ്വയം. നോക്കൂ, നമ്മുടെ മുൻപിൽ ഒരു ദൃശ്യമുണ്ട്. അത് അനന്തമാണ്, അതിസുന്ദരമാണ്, അവർണ്യമാണ് അതിൻ്റെ നില എല്ലാം തന്നെ എന്നിങ്ങനെ നമ്മുടെ മനുഷ്യനല്ലേ തോന്നുന്നുള്ളൂ. നിങ്ങളൊരു നായയും പിടിച്ചു കൊണ്ടുപോയി ഒരു പർവ്വതത്തിൻ്റെ അടുക്കിലേക്ക്, സമുദ്രത്തിൻ്റെ അടുക്കിലേക്ക്. നായും കാണും, നിങ്ങളും കാണും. ആ നായ്ക്ക് മനസ്സിലാവോ ആ പർവ്വതത്തിൻ്റെ അഴക്? നിങ്ങളെ മാതിരി പറയാനോ ബക് ബക് എന്ന് പറയല്ലാണ്ട് അത് വർണ്ണിക്കാൻ നായയെ കൊണ്ട് പറ്റുമോ? നമ്മുടെ ഉള്ളിന് മാത്രമേ അത് കാണാനും അത് ആസ്വദിക്കാനും അതിനെ വിവരിക്കാനും അതിനെ വിലയിരുത്താനും പറ്റുള്ളൂ. അപ്പൊ ഈ ദൃശ്യത്തിൻ്റെ അഴക് മുഴുവനും കാട്ടിത്തരുന്ന നമ്മുടെ ഉള്ളുണ്ടല്ലോ. തന്നുള്ളിൽ എഴുവെന്നുള്ളിൽ കാട്ടുന്ന തൻ ഹൃത്തിനുള്ള അഴകാഴം എത്ര വരുമെന്ന്. അങ്ങനെ ഈ അനന്തമായ പ്രപഞ്ചത്തെയും അസംഖ്യ വസ്തുക്കളെയും കാട്ടിത്തരുന്ന നമ്മുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിനുള്ള അഴകും ആഴവും കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതിനുള്ള അഴകെത്ര, അതിനുള്ള ആഴം എത്ര? ഒന്ന് ആലോചിച്ചു നോക്കി, ആലോചിച്ചു നോക്കി. വരുമെന്നോതുന്നതാണ് ഹിതം. ആ ഉള്ളിൻ്റെ അഴക് ഓതുന്നതാണ് ഭൂമാനന്ദ സ്വാമിജിക്ക് ഇഷ്ടം. 4 കൊല്ലമായിട്ട് ഞാൻ ചെയ്യണത് അതാ. അത് വർണ്ണിക്കുന്നതാണ് നമ്മുടെ ഉദ്ധവഗീത. അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഭഗവത്ഗീത. അത് ഗ്രഹിപ്പിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം മുഴുവനും. നമ്മളെ എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉൾവൈഭവം ഉൾവൈഭവം. ഭാഗവതത്തിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ? ഈ സർഗം എന്താ, വിസർഗം എന്താ, ഇതിൽ ഊതി എന്ന് പറയണത് എന്താ, എല്ലാം ഇങ്ങനെ വർണ്ണിക്കുകയല്ലേ. ദി എൻറ്റയർ കോസ്മോളജി ഈസ് ഡിസ്ക്രൈബ്ഡ് ദേ. ഈ കാണുന്നത് മുഴുവൻ വിവരിച്ച് വിവരിച്ച് ആ വിവരിച്ചു തരുന്ന ആ ഉള്ളിൻ്റെ വൈഭവം അവസാനം പറഞ്ഞ് ഇതാണ് നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുക. ഉദ്ധവൻ കൃഷ്ണനെ സെർവ് ചെയ്തു. എത്ര കാലം? കൃഷ്ണന് 125 വയസ്സായി, ഉദ്ധവനും വയസ്സായി. അവസാനം കൃഷ്ണൻ പോവുകയാണ്. പോകുന്ന സമയത്ത് ഉദ്ധവൻ പോവാൻ വിഷമം പറഞ്ഞപ്പോഴാണ് ഉദ്ധവഗീത മുഴുവനും ഉപദേശിച്ചത്. ഉപദേശിച്ചിട്ട് പറയണത് എന്താ? മതി ഉദ്ധവ, പിൻവലിയൂ പിൻവലിയൂ. എന്നിട്ടോ ബദരികാശ്രമത്തിലേക്ക് ചെല്ലൂ. അളകനന്ദയെ കണ്ടുകൊണ്ട് അതിൽ കുളിച്ചുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ശരീരം വീഴുന്നത് വരെ അവിടെ കൂടിക്കോളൂ. ആ സമയത്ത് ഉദ്ധവൻ കാണാൻ പോണത് എന്താ? ഉള്ളാണ് കാണാൻ പോണത്, ഉള്ളിലാണ് മുങ്ങാൻ പോണത്. അതിനൊരു സാഹചര്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ലോകത്തിലെല്ലാവർക്കും ചെയ്യേണ്ടത് അതാ. ഹൃത്തിനുള്ള അഴകാഴം എത്ര വരുമെന്നോതുന്നതാണ് ഹിതം. ആ ഉൾവൈഭവം, ഉൾവൈഭവം, ഈ പ്രജ്ഞയുടെ വൈഭവം. ഞാൻ ഇത്ര മണിക്കൂറുകളായി നിങ്ങളോട് പറയണത് എന്താ? ആ പ്രജ്ഞ സ്ഥിതമാവുന്നതിൻ്റെ അഴക്, ആഴം, ഗാംഭീര്യം, അതിൻ്റെ അളവ്, അതിനുണ്ടാകുന്ന മഹത്വം, അതിനുണ്ടാകുന്ന പ്രബല സ്വാധീനം. അതുകൊണ്ട് മനുഷ്യജീവിതം സാഫല്യമണയുന്നത് എങ്ങനെ, അതിൻ്റെ മുൻപിൽ പിന്നെയെല്ലാം പിച്ച വാങ്ങുന്നത് എങ്ങനെ, ഇതൊക്കെയാണല്ലോ ഞാൻ ഇത്ര മണിക്കൂറുകളായി പറയുന്നത്. അറ്റം വിട്ടുരുവായി ചുറ്റി വിലസം ദൃശ്യപ്രപഞ്ചത്തതൻ ഉള്ളിൽ പേറും
അചിന്ത്യമാകുമൊളിതൻ നിൻ സത്തയൻ സത്തയും. അറ്റം വിട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിർത്തി വിട്ട്. ഉരുവായി ചുറ്റുവിലസും, എന്നാലോ കാണാൻ പറ്റില്ലേ? ഉവ്വ്, നമുക്ക് ദൂരത്ത് പർവ്വതം കാണാം, സമുദ്രം കാണാം, ആ ചക്രവാളം കാണാം. കാണുന്നിടത്തൊക്കെ നമുക്ക് എന്തുണ്ട്? മുകളിലേക്ക് നോക്കിയാൽ അനവധി ഗോളങ്ങൾ രാത്രി കാണാം. സൂര്യപ്രകാശത്തിൽ കാണാൻ പറ്റുന്നില്ല പകല്. സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ വരുമ്പോൾ ആ സൂര്യനുള്ള ഉജ്ജ്വലതയില്ല. അതുകൊണ്ട് നമുക്ക് ദൂരം അനവധി ഗോളങ്ങൾ നമുക്ക് കാണാം. ആ ഗോളങ്ങളൊക്കെ എപ്പോഴും അവിടെ ഉള്ളത് തന്നെയാണ്. അങ്ങനെ ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കോളൂ, നിങ്ങളുടെ ചുറ്റും ഈ അന്തമറ്റ പ്രകൃതി വിലാസമാണ് കാണുക. അറ്റം വിട്ടുരുവായി ചുറ്റി വിലസം ദൃശ്യപ്രപഞ്ചത്ത തന്നുള്ളിൽ പേറുമചിന്ത്യമാകുമൊളിതൻ. ഈ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവനും ദാ അനന്തമായ ദൃശ്യമിതാ ഞാൻ കാണുന്നു. ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അനുഭവം വേണ്ടേ? ഈ അനുഭവം എനിക്ക് എവിടെയാ ഉണ്ടാവുന്നത്? ശരീരത്തിൻ്റെ ഉള്ളിൽ. ശരീരം ജഡമാണ്, അതിൻ്റെ ഉള്ളിൽ അനുഭവം ഉണ്ടാവില്ല. ശരീരത്തോടുകൂടി നിൽക്കുന്ന ആ ഉണർവുണ്ടല്ലോ, സെൻഷ്യൻസ്. ആ സെൻഷ്യൻസിലാണ് ഈ അനുഭവം. ആ സെൻഷ്യൻസ് ദേഹത്തെപ്പോലെ പരിമിതമായാൽ ഈ അനുഭവം ഉണ്ടാവില്ല. അത് അപരിമിതമായതുകൊണ്ടാണ് ഇത്രയധികം അനന്തമായ ദൃശ്യം അതിൻ്റെ ഉള്ളിൽ പതിഞ്ഞ് നമുക്കിതാ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ദൃശ്യഗ്രഹണത്തിൽ മുഴച്ചു നിൽക്കേണ്ടത് എന്താ? ദൃക് വൈഭവമാണ്. ദൃക്കിന്റെ വൈഭവമാണ് മുഴച്ചു നിൽക്കേണ്ടത്. ആ ദൃക്കിനെ നമ്മൾ അങ്ങോട്ട് മറന്നു, എന്നിട്ട് ദൃശ്യം ദൃശ്യം എന്ന് മാത്രം പറയും. ഭൂമാനന്ദ സ്വാമിജിയുടെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ ശ്രദ്ധ ദൃശ്യത്തിൽ നിന്ന് മാറ്റി പറിച്ചങ്ങോട്ടെടുത്ത് ദൃക് മണ്ഡലത്തിൽ നാട്ടി ആ ദൃക്കിന്റെ വൈഭവം പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് ശ്രീമദ് ഭാഗവതവും ഭഗവാൻ ഭഗവാൻ എന്നുള്ള പേരിൽ ചെയ്യുന്നത്. ഭഗവാൻ എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഭഗവാൻ ഒരിക്കലും പുറത്താണ് 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 എന്ന് പറയുന്നില്ല. ഗജേന്ദ്രൻ വിളിച്ചപ്പോ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. എന്താ ഈ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള വാക്കിനർത്ഥം? അതുവരെ ഉണ്ടായിരുന്നില്ല, അതുവരെ ഇല്ലാതെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതാ. ഗജേന്ദ്രനെ സംരക്ഷിച്ചോ? അങ്ങോട്ട് മറയും ചെയ്തു. നരസിംഹം പ്രത്യക്ഷപ്പെട്ടു ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിൽ. ആ തൂണിലുണ്ട് എന്നാ പറഞ്ഞത്? തൂണിന്റെ ഉള്ളിലുണ്ടോ നരസിംഹം? അവിടെ പോയി തട്ടിയപ്പോ പുറത്തുങ്ങോട് വന്നു. എന്നിട്ടോ കൃത്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം തത്രൈവാന്തരധീയത എന്നാണ് വാക്ക്, അവിടെ തന്നെ തിരോധാനം ചെയ്തു എന്നാ. അപ്പൊ ആ ഉള്ളിൽ നിന്ന് വന്ന് ഉള്ളിലേക്ക് തന്നെയാണ് ആ പോയത്. അവിടെയും ഉള്ളിൽ നിന്നാ വരുന്നത്, പുറമേ നിന്നല്ല. പുറമേ നിന്നൊരു നരസിംഹത്തിന് വരാൻ പറ്റില്ല, ആ വന്നയിടത്ത് പോവാനും പറ്റില്ല. ഉള്ളിൽ നിന്ന് വന്ന സാധനം ഉള്ളിൽ തന്നെ മറഞ്ഞു. അപ്പൊ ഉള്ളിൽ പേറുമചിന്ത്യ വൈഭ അചിന്ത്യമാകുമൊളിതാൻ. അങ്ങനെ ഉള്ളിലാണ് ഈ അനന്ത പ്രപഞ്ചത്തെ, അന്തമില്ലാത്ത പ്രപഞ്ചത്തെ അങ്ങനെ പേറി നടക്കുന്നത്. അങ്ങനെ പേറി നടക്കുന്ന അവനവന്റെ ഉൾമണ്ഡലമുണ്ടല്ലോ, അതിന് അചിന്ത്യമാകുമൊളിതാൻ. അതിനെ ചിന്തിക്കാൻ പോലും പറ്റാത്തതായ, എങ്ങനെയാപ്പ എന്റെ മനസ്സിന് ഇത്ര വൈപുല്യം, ഇത്ര വിശാലത? ഞാൻ ഈ കാണുന്ന അന്തമറ്റ പ്രപഞ്ചത്തെ മുഴുവനും എൻ്റെ ഉള്ളിൽ പ്രതിഫലിപ്പിച്ച് എനിക്ക് അനുഭവമാക്കി തരുന്ന മനസ്സ്, അപ്പോ കടുകിൻ്റെ ഉള്ളിലെ പറ പോലെയാത്. കടുകിൻ്റെ ഉള്ളിൽ ഒരു പറയുണ്ടാവോ? ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടല്ലോ, ഇതാണ് കടുക എന്ന് വിചാരിച്ചോളൂ ശരീരം. അതിൻ്റെ ഉള്ളിലൊരു പറയാ, അതെങ്ങനെയാ സാധിക്കുക? ചോദിക്കണ്ട, ഉണ്ട് എന്നുള്ളതാ സത്യം. അനുഭവമാണ് എല്ലാവരുടെയും. വിശാല ലോകത്തെ നിങ്ങൾ കാണുന്നില്ലേ? ഉവ്വ്, എവിടെയാ നിങ്ങൾ കാണുന്ന വിശാലത? കണ്ണിന് അര മില്ലിമീറ്റർ അകലെയാണോ അതോ ഉള്ളിലോ? ശരീരത്തിന്റെ ഉള്ളിൽ. അപ്പൊ ശരീരത്തിന്റെ ഉള്ളിൽ ഇത്രയധികം വിശാലതയും അസംഖ്യതയും കണ്ട് അനുഭവിക്കണമെങ്കിൽ ആ ഉൾമണ്ഡലം ചെറുതോ വലുതോ വലുതോ? മറുപടി പറയും. കളിമണ്ണല്ല നമ്മുടെ തലയില്, നമ്മുടെ തലയില് തലച്ചോറാണ്. അത് ഉപയോഗിച്ച് മറുപടി പറയണം. അപ്പൊ ഉള്ളിൽ പേറുമചിന്ത്യമാകുമൊളിതാൻ, ആ അചിന്ത്യമാകുന്ന പ്രകാശമാണ് നിൻ സത്ത എൻ സത്തയും. കൃഷ്ണന്റെ സത്ത ഇതാണ്. അത് തന്നെയാണ് ഈ പറയുന്ന എന്റെയും സത്ത. ഈ വസ്തുത പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറയണ്ടായി. അന്ന് മനസ്സിൽ തോന്നിയതാണ്. ചിലരൊക്കെ ആവശ്യപ്പെട്ടപ്പോ അവർക്ക് മെയിലില് അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ ശ്ലോകം 12 എണ്ണം. കാണും ദൃശ്യമവർണ്യ കൗതുകമെഴുവെന്നുള്ളിൽ കാട്ടുന്നതൻ
ഹൃത്തിനുള്ള അഴകാഴം എത്ര വരുമെന്നോതുന്നതാണൻഹിതം. അറ്റം വിട്ടുരുവായി ചുറ്റിവിലസം ദൃശ്യപ്രപഞ്ചത്തതൻ ഉള്ളിൽ പേറുമചിന്യമാകുമൊളിതാൻ നിൻ സത്തയൻ സത്തയും. അപ്പൊ ഭൂമാനന്ദസ്വാമി എന്ന് നിങ്ങൾ പറയുന്നു, എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരു ശരീരം പിണ്ടെന്ന. പക്ഷേ ഭൂമാനന്ദസ്വാമി ആ പിണ്ട ശരീരമല്ല. ശരീരം അങ്ങനെ എത്രയോ ഉണ്ട്, ഒക്കെ പിണ്ടങ്ങളാ. അതിൽ ഭൂമാനന്ദസ്വാമി എന്ന് പറയുന്ന റെഫറൻസ് പ്രാണൻ പോകുന്നവരെ നിങ്ങൾ പറയുള്ളൂ. പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഒരു സാധനമുണ്ട്, അത് ശരീരിയ ശരീരമല്ല. ആ സത്തയുണ്ടല്ലോ, അത് മുൻകാലത്ത് ജനിച്ച എല്ലാവരുടെയും ഇന്ന് ജനിച്ചിട്ടുള്ളവരെ എല്ലാവരുടെയും ആ സത്തയും ഈ സത്തയും ഒന്നാണ് എന്ന് ഞാൻ പറയാ. കൃഷ്ണ, കൃഷ്ണനെ കൃഷ്ണനാക്കി തീർക്കുന്ന സത്താവിശേഷം, ഈ ഭൂമാനന്ദസ്വാമിയെ ഭൂമാനന്ദനാക്കി തീർക്കുന്ന സത്താവിശേഷം, അതുപോലെ എല്ലാ ജീവരാശികളിലും ഉള്ളത് ഒറ്റ ഒന്ന, വ്യത്യാസമില്ല. ഈ സത്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിലാണ് എനിക്ക് താല്പര്യവും എനിക്കിഷ്ടവും. അതാണ് 4 കൊല്ലമായിട്ട് പറയുന്നത്. തസ്മാത് വ്യുത്ഥായ യസ്തിഷ്ഠേ വ്യവഹാരരതോഹി വൈ സ്ഥിതധീരേവ തസ്യാസ്തി ഭാഷ സ്വാത്മപ്രകാശിക. ആ സ്ഥിതധിയായി സംസാരിക്കുമ്പോഴേ ആ സ്ഥിതപ്രജ്ഞന്റെ മഹത്വം, ആ പ്രജ്ഞതയുടെ മഹത്വം വരുള്ളൂ. ഈ ഭഗവത്ഗീതയൊക്കെ അങ്ങനെയുള്ളവരെടുക്കണം. ആ എടുക്കുമ്പോഴേ ഗീത ഗീതയാവുള്ളൂ. അർജുനനെ സമാധാനിപ്പിച്ച ഗീത, പോർക്കളത്തിൽ വെച്ച് പോര് തുടങ്ങുന്നതിന് മുൻപ് 2.5 മണിക്കൂർ നേരത്തെ സംവാദം കൊണ്ട് സമാധാനിപ്പിച്ച് വിറച്ചുകൊണ്ടിരുന്ന അർജുനൻ, മനസ്സ് ചുഴലിക്കാറ്റ് പോലെ ചുഴഞ്ഞുകൊണ്ടിരുന്ന അർജുനൻ, ബുദ്ധി ഇളകിമറിഞ്ഞ ബുദ്ധി, അഹങ്കാരവും എല്ലാം തകർന്നു, അങ്ങനെയുള്ള അർജുനനോട് വെറും 2.5 മണിക്കൂറാണ് കൃഷ്ണൻ സംസാരിച്ചത്. ആ സംസാരത്തിൽ ആ ദോഷങ്ങളോ വിഘ്നങ്ങളോ വിഷമങ്ങളോ തകർച്ചകളോ എല്ലാം പോയി. അർജുനൻ എണീറ്റു, അമ്പും വില്ലും എടുത്തു. കൃഷ്ണ, അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം, ഒരു യുദ്ധമല്ല 20 യുദ്ധമായിക്കോട്ടെ ചെയ്തു കളയാം എന്ന് പറഞ്ഞു നിന്നു. അതാണ് ഈ സ്ഥിതധിയുടെ ശക്തി. കൃഷ്ണൻ സംസാരിച്ചത് സ്ഥിതധിയായിട്ടാണ്, സ്ഥിതപ്രജ്ഞയെ അനുഭവിച്ചിട്ടാണ് സംസാരിച്ചത്. അതാണ് തുടക്കത്തിലെ അശോച്യാനന്വശോചസ്വം എന്ന് പറഞ്ഞത്. നിങ്ങൾ പെറ്റുവളർത്തിയുണ്ടാക്കിയ മക്കൾ ദുഃഖിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അച്ഛനോ അമ്മയോ അടുത്ത് ചെന്ന് അശോച്യാനന്വശോചസ്വം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ അച്ഛനമ്മമാര്? പഴയ കാലത്ത് ഒരു വസിഷ്ഠൻ ഉണ്ടായിരുന്നു, ഒരു ജനകൻ ഉണ്ടായിരുന്നു, ഇന്ന് വല്ലവരും ഉണ്ടാവോ? നിങ്ങൾ തന്നെ പറയും. അശോച്യാനന്വശോചസ്വം, അർജുന നീ ദുഃഖിക്കുന്നത് തീരെ അസ്ഥാനത്ത ആവശ്യമില്ല എന്ന് പ്രഹസന്നിവ ഭാരത പുഞ്ചിരിയോട് കൂടിയിട്ടാ സംസാരിച്ചത്. ആ പുഞ്ചിരി അർജുനന്റെ മുഖത്തിലും അണിയിച്ചു 2.5 മണിക്കൂർ കഴിയുമ്പോഴേ. ഇത്രയും പറഞ്ഞ് ആ സ്ഥിതപ്രജ്ഞന്റെ ആ ഭാഗം അങ്ങോട്ട് പറഞ്ഞ് ഇനി നമ്മൾ സ്ഥിതധീക്കും പ്രഭാഷേത എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ്. 55-ാമത്തെ ശ്ലോകത്തിന്റെ വിവരണമാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞത്. ഏതാ ശ്ലോകം? പ്രജഹാദിയദാകാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ആ സമയത്താണ് ഒരുത്തൻ സ്ഥിതപ്രജ്ഞനാകുന്നത്. എപ്പോഴാണോ ആത്മനിയേവ ആത്മനാതുഷ്ട, തൻ്റെ ഉള്ളിൽ തൻ്റെ ഉള്ളാൽ തന്നെ സന്തുഷ്ടിപൂർണനായി വർത്തിക്കുന്നു. അതിന് കാരണം എന്താ? എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളോടും യാത്ര പറഞ്ഞു, വിവേകവും വിശേഷബുദ്ധിയും ഉപേക്ഷിച്ച് എല്ലാറ്റിനെയും വിട്ടു. ആഗ്രഹങ്ങളും വാസനകളും വിട്ടപ്പോൾ മനസ്സിന് പിന്നെ ഇളക്കമില്ല, ബുദ്ധിക്ക് ചാഞ്ചല്യമില്ല. ഈ ആഗ്രഹമാണ് നമ്മുടെ കുരുത്തക്കേട്, ആശയാണ് ഈ പഴവ്. ഈ ആശ ആര് ജനിപ്പിക്കുന്നു? ലോകമല്ല, നമ്മുടെ മനസ്സാണ്. അപ്പൊ നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് ആരാ? നിങ്ങളെ തന്നെ മനസ്സ്. എന്ത് രൂപത്തിൽ? ആഗ്രഹരൂപത്തിൽ. ആ ആഗ്രഹത്തിനോട് നിങ്ങൾ ബുദ്ധിപൂർവം വിശേഷബുദ്ധി ഉപയോഗിച്ച് നിത്യാനിത്യ വസ്തു വിവേകത്തോടുകൂടി ആഗ്രഹമേ നീ കൊള്ളില്ല, എനിക്ക് വേണ്ട, പൊക്കോളൂ പൊക്കോളൂ, ഞാൻ ആവശ്യപ്പെടുന്നില്ല, മതി നീ ആയിട്ടുള്ള സംസർഗം എന്ന് പറഞ്ഞ് വിട പറയാൻ തയ്യാറുണ്ടോ? നിങ്ങളൊക്കെ സ്ഥിതപ്രജ്ഞന്മാരാവും, ഒക്കെ സ്ഥിതപ്രജ്ഞന്മാരാവും. പിന്നെ നമുക്ക് വേറൊരാൾക്ക് പേരിടേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ സ്ഥിതപ്രജ്ഞന്മാരാ. അങ്ങനെ ആ സ്ഥിതപ്രജ്ഞനാവുന്നത് അപ്പോഴാണ്. ഇനി സ്ഥിതധീക്കും പ്രഭാഷേതാന്ന് ചോദിച്ചുവല്ലോ, അതിനും മറുപടി പറയണ്ടേ കൃഷ്ണൻ?
ആ ചോദ്യത്തിനനുസരിച്ച് ആ മറുപടി ഇതാ 56-ാമത്തെ ശ്ലോകം. ദുഃഖേഷ്വനുദ്വിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. ആ കൃഷ്ണൻ പറയണത് കേട്ടോ, ദുഃഖേഷ്വനുദ്വിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. സ്ഥിതധീ, സ്ഥിതധീ എന്ന് പറയുന്ന ഒരു മുനി ഉണ്ടല്ലോ, ആ മുനിയെ, ഈ ആളെയാണ് അങ്ങനെ പറയാറുള്ളത്. ആരെ? ദുഃഖേഷു അനുദ്വിഗ്നമനാഹ. ഒറ്റ ശ്ലോക 32 അക്ഷരാണ്. ആ 32 അക്ഷരത്തിൽ ആത്മജ്ഞാനത്തിൻ്റെയോ ബ്രഹ്മജ്ഞാനത്തിൻ്റെയോ ജീവൻ മുക്തിയുടെയോ ഒരു വലിയ വിരിപ്പ് തന്നെയാണ് അതിൽ തരണം. ഈ 32 അക്ഷരം ശരിക്കും മനസ്സിലാക്കിയാൽ മതി. സ്ഥിതപ്രജ്ഞത അവിടെ ഇരിക്കട്ടെ, ഇത് മനസ്സിലാക്കിയാൽ മതി. ദുഃഖേഷു അനുദ്വിഗ്നമനാഹ, ബഹുവചനമാ ഉപയോഗിച്ചിരിക്കുന്നത്. ദുഃഖേഷു, ദുഃഖങ്ങളിൽ. എന്താ ഈ ബഹുവചനം ഉപയോഗിക്കാൻ കാരണം? കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെ നാം അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ദുഃഖം സുഖം മാറി മാറി വരുന്നതാണ്. അപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് ഒരു ദുഃഖമാണോ? അല്ല, ഒരു ദുഃഖം കഴിഞ്ഞു, അല്പം സുഖം വന്നു. ദുഃഖത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വയറ് വിശക്കും. വിശക്കുമ്പോൾ നമ്മൾ ഇത്തിരി കാപ്പിയോ ചായയോ കുടിക്കും, പലഹാരം കഴിക്കും, അല്ലെങ്കിൽ ഊണ് കഴിക്കും. ആ ഊണ് കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് രുചിയുണ്ട്, വിശപ്പ് മാറുന്നു, അത് സുഖമായി. അപ്പൊ ദുഃഖിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഈ മരിച്ച വീട്ടിൽ കരയാൻ ചെല്ലൂല്ല. അങ്ങനെ കുറേ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയും, അതേ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കുടിച്ചിട്ടാവാന്ന്. എല്ലാവരും പോയി കാപ്പി കുടിച്ചിട്ടാ പിന്നെ കരയുക. അല്ലെങ്കിൽ ഇവർക്ക് കരയാനെങ്ങനെയാ പറ്റുക? ശരീരത്തിൽ നിന്ന് വെള്ളം വരണ്ടേ കണ്ണെന്ന്. അപ്പൊ നിങ്ങൾ ഒന്ന് വിചാരിക്കരുത് എപ്പോഴും ദുഃഖമാണെന്ന്, അങ്ങനെ ഇല്ല. എന്നാ ഒരു ദുഃഖമാണോ? അതുമല്ല, പല ദുഃഖങ്ങളാണ്, പല തവണയായിട്ടുള്ള ദുഃഖങ്ങളാ. ജീവിതത്തിൽ സുഖമില്ലാതെയും ദുഃഖമില്ലാതെയുമുള്ള ദിനങ്ങളില്ല, അവസരങ്ങളില്ല, ചുറ്റുപാടുകളില്ല. അപ്പൊ ദുഃഖേഷു ബഹുവചനമാണ്. നിങ്ങൾ ആരും പറയണ്ട എനിക്ക് ദുഃഖമുണ്ടായി എന്ന്, എല്ലാവർക്കും ഉണ്ട് ദുഃഖം. അതിൽ അനുദ്വിഗ്നമനാഹ, ഒരു വിധത്തിലുള്ള ഉദ്വേഗവും നമുക്ക് തോന്നരുത്. അയ്യോ ദുഃഖം വന്നൂല്ലോ. ദുഃഖം നമ്മുടെ ജീവിതത്തിൽ സഹവർത്തിയാണ്, സഹചാരിയാണ്, സന്തത സഹചാരിയാണ്. ദുഃഖമില്ലാതെ ജീവിതമില്ല, സുഖമില്ലാതെയും ജീവിതമില്ല. അതിൽ ദുഃഖമാണ് നമ്മൾ ഇഷ്ടപ്പെടാത്തത്, സുഖത്തിന് ഇഷ്ട. അപ്പോൾ ഇവിടെ ദുഃഖത്തിൽ മാത്രം ഉദ്വേഗം വരാതെ ഇരിക്കണം. സുഖേഷു വിഗതസ്പൃഹ, സുഖം വരുന്ന സമയത്തോ അയ്യോ വന്നു, സന്തോഷം, ഇരിക്കട്ടെ കുറച്ച് കാലവും കൂടി. സുഖേ നീ പോരുത് കേട്ടോ, എനിക്കിഷ്ടായി, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടവരോട് കൂടുതൽ താമസിക്കാൻ പറയുന്നത് പോലെ അങ്ങനെ പറയരുത്. ഈ സുഖം വന്നത് തന്നെ ദുഃഖത്താലാണ്, ദുഃഖമാണ് സുഖത്തെ ആനയിച്ചത്. ആ സുഖം പോയി, ദുഃഖം വരും, പിന്നെയും സുഖം വരും. ഇനി ഒരു സുഖം നമുക്ക് വേണമെങ്കിൽ ഇടയിൽ ദുഃഖം വേണം, അല്ലെങ്കിൽ സുഖത്തിനും ഉണ്ടാവില്ല വില. സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ. പിന്നെ ഒരു വിശേഷം ഉണ്ടാവേണ്ടത് എന്താ? രാഗം, ആശ, ആഗ്രഹം, ഭയം, പേടി, ക്രോധ, വിരോധം, ദ്വേഷ്യം, അസഹിഷ്ണുത. ഇതിനെ മുഴുവൻ നാം തരണം ചെയ്യണമെന്ന്. എന്ന് വെച്ചാൽ ഈ തരണം ചെയ്യുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഇതൊക്കെ നമ്മുടെ മനസ്സ് രചിച്ചുകൊണ്ടിരിക്കും. രചിക്കുമ്പോൾ അതിൻ്റെ ഇട്ടാപ്പിൽ പെടരുത്, അതിൻ്റെ ചുരുക്കിൽ പെടരുത്. മനസ്സ് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ പോലും ആ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോകരുത്. എന്താ മനസ്സേ നീ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ കവച്ചു വയ്ക്കുക. ഭയം വരുമ്പോഴും കവച്ചു വയ്ക്കുക, ക്രോധം വരുമ്പോഴും കവച്ചു വയ്ക്കുക, താണ്ടിക്കിടക്കുക, അതിനോട് മല്ലിടാൻ പോണ്ട. അതിനെ വീതരാഗഭയക്രോധ, രാഗഭയക്രോധങ്ങളെ തരണം ചെയ്തവരായിരിക്കുന്നവരാരോ അവരാണ് സ്ഥിതധീർ മുനിരുച്യതേ. ആ ആളാണ് സ്ഥിതധീ. എന്താ മുനി മുനി എന്നുള്ള വാക്കിനർത്ഥം? മനനശീലന്മാരാണ്. മുനി മുനി എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും തത്വമനനം ചെയ്തുകൊണ്ട് ജീവിതമെന്താ? ഇതിനു മുൻപ് പറഞ്ഞു, മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിനഹ അനിത്യാഹ താൻ തിതിക്ഷസ്വഭാരത. ആദ്യമായി പറഞ്ഞതെന്താ? ഞാൻ ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല, നീയും ഇല്ലാതെ ഇരുന്നിട്ടില്ല, ഈ ഭീഷ്മദ്രോണാദികളും ഇല്ലാതിരുന്ന കാലമില്ല,
ഇപ്പൊ നമ്മളെല്ലാവരും ഉണ്ട്. നാം ഇല്ലാതെയാകുന്ന കാലവുമില്ല. നാം ചിരഞ്ജീവികളാണ്. നിത്യനിരന്തരമാണ് നമ്മുടെ ജീവിതം, ജീവൻ എന്നുള്ള തത്വം ഉപദേശിച്ചു. അത് കഴിഞ്ഞ് മരണത്തെപ്പറ്റി മിണ്ടരുത്. ഒരാളും മരിക്കുന്നില്ല. ഇപ്പുണ്ടോ, ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. ഇപ്പുണ്ടോ, ഇനിയും ഉണ്ടാവും. അപ്പൊ മരണം എന്നുള്ള വാക്ക് പോലും പറയരുത്. അത് ദേഹാന്തരപ്രാപ്തി മാത്രമാണ് എന്ന് പറഞ്ഞ് ആ മരിക്കുമല്ലോ, ഇല്ലാതെയാകുമല്ലോ എന്ന ആശങ്ക അങ്ങ് തീർത്തു കൊടുത്തു. പിന്നെ ബാക്കി വരണത് എന്താ? മരണം വരെയുള്ള ജീവിതം. ആ മരണം വരെയുള്ള ജീവിതത്തെ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ അപഗ്രഥിക്കണം, അതിലെന്താണ് തത്വദീക്ഷ അല്ലെങ്കിൽ കാഴ്ചപ്പാട് കൈക്കൊള്ളേണ്ടത് എന്നുള്ളത് വിവരിക്കാനാണ് ഈ അപഗ്രഥനം. ഇന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം നമ്മുടെ ശരീരത്തിൽ, ലോകവസ്തുക്കൾ ചുറ്റും, ഇത് രണ്ടും തമ്മിൽ നിരന്തരമായി നടക്കുന്ന സമ്പർക്കമാണ് ജീവിതം. ആ സമ്പർക്കം എങ്ങനെയോ അതുപോലെയാണ് സമ്പർക്കത്തിന്റെ അനന്തരഫലങ്ങൾ. അനന്തരഫലം എന്താ? ശീതോഷ്ണ സുഖദുഃഖദാഹ. ചൂടും തണുപ്പും പോലെ സുഖദുഃഖങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് സമ്പർക്കം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇന്ദ്രിയമുണ്ടോ? ചുറ്റും ഏതെങ്കിലും ഒരു ലോകവസ്തു ഉണ്ടോ? രണ്ടും തമ്മിൽ സമ്പർക്കമുണ്ടോ? അപ്പൊ സുഖദുഃഖം തന്നെ വരുന്നു. അത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ സുഖദുഃഖങ്ങൾ വരുന്നത് എന്തിനാ? എന്ത് സുഖവും ഉണ്ടാവുന്നത് പോകാനാ, ദുഃഖം വരുന്നതോ പോകാനാ. അപ്പൊ സുഖം വന്നാൽ അത് പൊയ്ക്കോളും, ദുഃഖം വന്നാൽ അത് പൊയ്ക്കോളും. അത് മനസ്സിലാക്കി അവയോടൊരു സഹനശക്തി പുലർത്തുക. താൻ തിദിക്ഷസ്വഭാരത എന്നാ പറയണത്. ആ സഹനശക്തി എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാലോ, വിവേകം കൊണ്ടേ ഉണ്ടാവുള്ളൂ, വിശേഷം കൊണ്ട്, തത്വവിചാരം കൊണ്ട്. ജീവിതം മാത്രാസ്പർശങ്ങളാണ്. ഇന്ദ്രിയവും വിഷയവും തമ്മിലുള്ള സമ്പർക്കമാണ്. ആ സമ്പർക്കത്തിന് പ്രകൃതി തന്നെ രൂപം കൊടുത്തിട്ടുള്ളതാണ്. ശീതോഷ്ണങ്ങളെപ്പോലെ സുഖദുഃഖങ്ങൾ രചിക്കുന്ന സ്വഭാവം. ആ സ്വഭാവമില്ലാതെ സമ്പർക്കങ്ങളില്ല. ആ സമ്പർക്കത്തിൽ ശീതവും ഉഷ്ണവും മാറി മാറി വന്നോട്ടെ, സുഖവും ദുഃഖവും മാറി മാറി വന്നോട്ടെ, ഒരു സുഖവും സ്ഥിരം നിൽക്കില്ല, ഒരു ദുഃഖവും സ്ഥിരം നിൽക്കില്ല. അപ്പൊ വരണത് പോകാനും പോകണത് വരാനുമാ. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ പോകാതെയും വരാതെയും അങ്ങോട്ട് ഇരുന്നോളൂ. നിങ്ങൾ പോകാനല്ല, വരാനുമല്ല. സുഖങ്ങളോ ദുഃഖങ്ങളോ? സുഖങ്ങളും ദുഃഖങ്ങളും വരുന്നത് പോകാനും പോകുന്നത് വരാനുമാണ്. അപ്പൊ സുഖമേ നീ വന്നു, എനിക്ക് നിന്നിൽ ആകർഷണമില്ല, എന്താ കാരണം? നീ പോകും. ദുഃഖമേ നീ വന്നു, എനിക്ക് വിഷമില്ല, എന്താ കാരണം? അടുത്ത ക്ഷണത്തിൽ നീ പോകും. അപ്പൊ അവരുടെ ഈ പോക്കിനെ കുറിച്ച് ആലോചിച്ച് വരവിൽ ആകർഷണമോ വികർഷണമോ നിന്റെ മനസ്സിൽ വേണ്ട. രണ്ടിനെയും സമബുദ്ധിയോടുകൂടി സ്വീകരിക്കൂ. സമദുഃഖ സുഖം ധീരം സഹ അമൃതത്വായ കൽപ്പതേ. സമബുദ്ധിയോടുകൂടി സ്വീകരിക്കൂ, എന്നാൽ നിനക്ക് അമൃതത്വമായി, മോക്ഷമായി എന്ന് പറഞ്ഞല്ലോ. അതാണ് ഇവിടെ. ദുഃഖേഷ്വനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ. ഞാൻ പലപ്പോഴും ആലോചിക്കും, സാഖ്യം എന്ന് പറഞ്ഞാൽ തത്വവിചാരം എന്നാണ് അർത്ഥം. തത്വം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതമെന്ത്, ലോകമെന്ത്, മനസ്സെന്ത്, മനസ്സിന്റെ പ്രവർത്തനമെന്ത്, ഗതിവിഗതികൾ എന്തെല്ലാം എന്നിങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അതാണ് ഇവിടെ നമുക്ക് ആവശ്യം. ആ വിചിന്തനം തന്നെയാണ് ഇവിടെ സാധന. അത് സാധനയാകുന്നത് എങ്ങനെയാ? ബുദ്ധിമേഖലയിൽ നടക്കുന്ന സാധനയാ. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വെച്ചു, നമസ്കരിച്ചു, പ്രസാദം തൊട്ടു എന്ന് പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ പൂജാമുറിയിൽ ഇരുന്നു, വിഷ്ണു സഹസ്രനാമം ചൊല്ലി, വേറെ ഓരോന്ന്, ഇതൊക്കെ ദൈഹികവും വാചികവുമാണെന്ന് പറഞ്ഞു. ഇത് മനസ്സിലും ബുദ്ധിയിലും മാത്രം നടക്കുന്നതാ. അതാണ് അതിന് ശക്തി കൂടുതൽ. അതും ഭക്തി തന്നെ, അതും നിഷ്ഠ തന്നെ, അതും അഭ്യാസം തന്നെ. അതിലൊരു കുറവുമില്ല, കൂടുതലേ ഉള്ളൂ. അങ്ങനെ ജീവിതാനുഭവങ്ങളെ തന്നെ പരിശോധനയ്ക്ക് വിഷയമാക്കി തത്വവിചാരം ചെയ്ത് ആ വിചാരത്തിലൂടെ മനസ്സിന് ഒരു ക്വാളിറ്റേറ്റീവ് എൻറിച്ച്മെന്റ്, ഗുണമൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ധന്യത വളർത്തിയെടുക്കുക, ഇതാണ് നമുക്ക് ആവശ്യം. അപ്പൊ ദുഃഖങ്ങൾ വരുമ്പോ ഉദ്വേഗം തോന്നരുത്. എന്താ കാരണം? ഏത് ദുഃഖവും വന്നിട്ടുള്ളത് സുഖം കഴിഞ്ഞിട്ടാ. അപ്പൊ ദുഃഖം വരുന്നതിന് മുൻപ് നാം സുഖിച്ചിരുന്നു. ഇനി ഈ ദുഃഖം എന്ത് ചെയ്യും? പോകും, രണ്ടാമതും സുഖം ആനയിക്കും. അപ്പൊ ദുഃഖം ഇടയിൽ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. അതിന്റെ മുൻപിലും സുഖമാണ്, പിന്നിലും സുഖമാണ്. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും സുഖമുള്ളതിന്റെ ഇടയിൽ ഒരു സ്വല്പം ഒരു ദുഃഖം വന്നാൽ ഊണ് കഴിക്കുമ്പോൾ ചെറിയൊരു കല്ല് കടിച്ചു. കല്ലാണോ നിങ്ങൾ കഴിക്കണത്? അല്ല, കല്ല് കടിച്ചേ ഉള്ളൂ. അതിന് മുൻപിലും രുചിയാണ്, പിന്നിലും രുചിയാണ്. അതുപോലെ ചെറിയ ഒരു ഇരടലാണ്.
അപ്പൊ അതിന് മുൻപിൽ സുഖമായിരുന്നു, ഇനിയും സുഖമാണെന്ന് വിചാരിക്കുമ്പോൾ ആ ദുഃഖത്തിന് വിലയില്ലാതെയോ? ഇനി സുഖത്തിൽ ആകർഷണം തോന്നണതോ? സുഖമേ, നീ വരുന്നതിന് മുൻപ് ദുഃഖ, നീ പോയാലും ദുഃഖ. അപ്പൊ രണ്ട് ദുഃഖങ്ങൾക്കിടയിലുള്ള സുഖത്തിന് വല്ല ആകർഷണീയതയും ഉണ്ടാവും? ഉണ്ടാവില്ല. അങ്ങനെ രണ്ടിൻ്റെയും സ്വഭാവത്തെ നമ്മൾ ഇണക്കി കണ്ടെടുക്കുക. എന്നിട്ടോ സുഖദുഃഖങ്ങളിൽ സമത്വം, സമത്വം. ആ സമത്വത്തിന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ് അവിടെ. ദുഃഖേഷ്വ അനുദ്വിഗ്നമനാഹ, ദുഃഖങ്ങളിൽ അനുദ്വിഗ്ന മനസ്സായി. സുഖേഷു വിഗതസ്പൃഹ, സുഖം നമ്മൾ സമ്പാദിച്ചിട്ട് വേണോ നമുക്ക് കിട്ടാൻ? വേണ്ട. ദുഃഖം പ്രയത്നിച്ചാൽ ഇല്ലാതെയാവുമോ? ഇല്ല. എന്താ കാരണം? ശീതോഷ്ണ സുഖദുഃഖദാഹ മാത്രാസ്പർശാഹ. ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കത്തിൽ ഒരിക്കലും ഒരിക്കലും സുഖദുഃഖങ്ങളില്ലാതെ ഇരിക്കില്ല. അഗ്നി എങ്ങനെ ചുടുന്നുവോ, വെള്ളം എങ്ങനെ ഒഴുകുന്നുവോ, വായു എങ്ങനെ വീശുന്നുവോ, സൂര്യൻ എങ്ങനെ പ്രകാശിക്കുന്നുവോ, അതുപോലെയാണ് ജീവിതത്തിലെ സുഖദുഃഖ സ്വഭാവം. അതിനൊരു മാറ്റം വരുത്താൻ പറ്റില്ല. അത് നല്ലതുമാണ്. സുഖം മാത്രമായി ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ദുഃഖം മാത്രമായി ഉണ്ടോ? ഇല്ല. ഇപ്പൊ ശ്രീരാമനെയും സീതയെയും യുധിഷ്ഠിരനെയും അർജുനെയും ഒക്കെ നമ്മൾ വാഴ്ത്തുന്നത് എന്തുകൊണ്ടാ? അവരുടെ സുഖത്തിൻ്റെ പേരിലോ അതോ അവരുടെ ദുഃഖ സഹനത്തിൻ്റെ പേരിലോ? ഒന്ന് പറയും, ഒന്ന് പറയും. കസ്യാത്യന്തം സുഖമുപനതം ദുഃഖമേകാന്തതോവ നീചൈർഗച്ഛത്യുപരിചദശ ചക്രനേമിക്രമേണ. കാളിദാസൻ ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവനാ. അദ്ദേഹമാണ് രഘുവംശം, ശ്രീരാമൻ്റെയൊക്കെ വംശത്തിനെ പറ്റി എഴുതിയിരിക്കുന്നത്. കുമാരസംഭവം എഴുതിയിട്ടുണ്ട്. ശാകുന്തളം എന്നൊരു കാവ്യം രചിച്ചിട്ടുണ്ട്. മേഘസന്ദേശമുണ്ട് അദ്ദേഹത്തിൻ്റെ. ചിരഞ്ജീവികളാണ് ഈ സാഹിത്യരചനകൾ മുഴുവനും. അദ്ദേഹം പറയാണ്, കസ്യാത്യന്തം സുഖമുപനതം, ആർക്കാണ് അന്തമില്ലാതെ എന്നും എപ്പോഴും സുഖമായിട്ടുള്ളത്? ദുഃഖമേകാന്തതോവ, ഒടുങ്ങാത്ത ദുഃഖം ആരെങ്കിലും ലോകത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഈ ദുഃഖികളൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടല്ലോ, കിടന്നുറങ്ങുമ്പോൾ ദുഃഖം ഉണ്ടായിരുന്നുവോ? സുഖികളൊക്കെ ഉറങ്ങിയല്ലോ, അവിടെയും സുഖമുണ്ടോ? ഈ ഉറക്കമല്ലേ ഉണർവ് എന്നുള്ള ദശയെ നിലനിർത്തുന്നത്? അതിനുവേണ്ട സെല്ലുകളൊക്കെ ഉണ്ടാക്കി നിങ്ങളെ വ്യവഹാരക്ഷമമാക്കുന്നത് നമ്മുടെ ഉറക്കമല്ലേ? അപ്പൊ ഉറക്കത്തിൽ അധിഷ്ഠിതമാണ് ജാഗ്രതും സ്വപ്നവും ഒക്കെ. അങ്ങനെ അതിന് നൽകുന്ന വളം അത് ഉറക്കത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ സുഖവുമില്ല, ദുഃഖവുമില്ല. അപ്പൊ ആത്യന്തികമായ ദുഃഖമോ ആത്യന്തികമായ സുഖമോ ഇല്ല. എന്താ കാരണം? കസ്യാത്യന്തം സുഖമുപനതം ദുഃഖമേകാന്തതോവ നീചൈർഗച്ഛത്യുപരിചദശ നീചൈഹി. ഒരു ചക്രം പോലെയാ. ആ ചക്രം ഇങ്ങനെ തിരിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന അഴി ഇങ്ങനെ ചെരിഞ്ഞ് 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 താഴത്തേക്ക് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞാൽ അതിങ്ങനെ മേപ്പെട്ടു പോവും. ചക്രനേമിക്രമേണ, ആ ചക്രത്തിന്റെ നേമി നീചൈർഗച്ഛത്യുപരിചദശ. ജീവിതദശ എന്ന് പറയുന്നത് ചക്രം തിരിയുമ്പോൾ ആദ്യമാദ്യം ഉയർന്ന് പിന്നെ പിന്നെ താണ്, താണതിന് ശേഷം വീണ്ടും ഉയർന്ന്, അങ്ങനെ ഉയർന്നും താണും ഉയർന്നും താണും ഇരിക്കുന്നത് പോലെ ജീവിതദശ സുഖം ദുഃഖം സുഖം ദുഃഖം സുഖം ദുഃഖം അങ്ങനെ ഇരിക്കുള്ളൂ. ഇത് അതിൻ്റെ സ്വഭാവമാണെങ്കിൽ പണക്കാരനും അതങ്ങനെ, പഠിപ്പുള്ളവനും അതങ്ങനെ, ഇന്ത്യക്കാരും അങ്ങനെ, മറ്റുള്ളവരും അങ്ങനെ, സ്വർഗത്തിലുള്ളവരും അങ്ങനെ, എല്ലാ ദിക്കിലും ഒരുപോലെയാ. ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും മിണ്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ഈ ലോകത്തിൽ ആഗ്രഹിക്കാൻ എന്തുണ്ട്? എന്തുണ്ടെങ്കിലും ഇവിടെ സുഖദുഃഖേ ഉള്ളൂ. അപ്പൊ സുഖദുഃഖം വിട്ട് ഒന്നിനെ ആഗ്രഹിക്കണോ? വേണ്ട. ജീവിതം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കമാണ് ജീവിതം. ആ സമ്പർക്കത്തിൽ സുഖദുഃഖങ്ങൾ അനിവാര്യമായി വന്നുകൊണ്ടിരിക്കും. ഈ സുഖദുഃഖങ്ങൾ വിട്ടൊരനുഭവം ഇല്ല. ഇല്ലെങ്കിൽ സുഖദുഃഖങ്ങൾ സ്വാഭാവികമാണ് അനിവാര്യവുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തിനെ ആഗ്രഹിക്കുക? ആഗ്രഹിക്കാൻ ഇവിടെ വല്ലതും ഉണ്ടോ? ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖേ ഉള്ളൂ. മക്കളുണ്ടായാൽ അവർ ശരിക്കും ജീവിച്ചാലും പറഞ്ഞത് കേട്ടാലും കേട്ടില്ലെങ്കിലും എന്ത് തുറയിലും എപ്പോഴും നിങ്ങൾക്ക് സുഖവും ദുഃഖവും തന്നെ ഉള്ളൂ. അപ്പൊ സുഖദുഃഖം വിട്ടൊന്നിവിടെ ആഗ്രഹിക്കാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആഗ്രഹങ്ങൾ നിരർത്ഥകമാണെന്ന് പറഞ്ഞു വിടൂ. എന്തു തന്നെ വന്നാലും നമുക്ക് സുഖദുഃഖമേ ഉള്ളൂ.
ആ സുഖദുഃഖങ്ങളെ ഭയപ്പെടേണ്ടതാണോ? അല്ല. എന്താ കാരണം? അവർ നമ്മുടെ ജീവിതത്തിൽ അവിഭാജ്യമായി അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും അനുഭവമുള്ളതും എപ്പോഴും വന്നു പോകുന്നതിനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ സുഖദുഃഖങ്ങൾ അനിവാര്യമാണ്. സന്തത സഹചാരികളാണെങ്കിൽ അതിൽ ഭയവും വേണ്ട, ആശയും വേണ്ട, ക്രോധവും വേണ്ട. എളുപ്പം കഴിഞ്ഞില്ലേ കാര്യം? മിണ്ടാതെ അങ്ങോട്ടിരിക്കൂ ശുദ്ധ മനസ്സോടുകൂടി. വിതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. സ്ഥിതപ്രജ്ഞത കിട്ടി. അതുകൊണ്ട് എന്തുണ്ടായി? ഇനി ഞാൻ സുഖദുഃഖങ്ങളിൽ ഒരു തരത്തിലും വ്യതിചലിക്കില്ല. ആശ എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല. നിരർത്ഥകം. ഭയപ്പെടേണ്ട കാര്യമില്ല. വെറുക്കെ ദ്വേഷിക്കുക അതും വേണ്ട. മനസ്സ് ഈ മൂന്ന് വികാരങ്ങളെയും വിട്ട് ഒരു സമസ്വഭാവത്തോടുകൂടി ജീവിക്കും. ആ ആളാണ് സ്ഥിതധി. ഇപ്പൊ ഇത് മനസ്സിലാക്കാൻ എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഈ ഗുണം അല്ലെങ്കിൽ ഈ മേന്മ നിങ്ങൾക്കൊക്കെ വേണോ? നല്ലോണം ആലോചിച്ച് മറുപടി പറയും. നിങ്ങൾ വിചാരിക്കും ഭക്തി കൊണ്ട് നമുക്ക് എന്താ കിട്ടാനുള്ളത്? ഭക്തി കൊണ്ട് കിട്ടാനുള്ളത് സ്ഥിതപ്രജ്ഞതയും സ്ഥിതധിയുമാണ്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോണു, ആരാധിക്കണു, ഭഗവാനോട് എന്തൊക്കെയോ ചോദിക്കണു. നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കിട്ടിയാൽ തന്നെ എന്താ ജീവിതത്തിന്റെ സുഖദുഃഖ സ്വഭാവം? നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും വ്യത്യാസം വരുമോ? ശരീരത്തിൽ ജീവനുണ്ടോ? ചുറ്റും ലോകവസ്തുക്കളുണ്ടോ? ജീവിതം സമ്പർക്കമാണ്. ആ സമ്പർക്കത്തിൽ അനായാസേന വന്നുകൂടുന്നതാണ് സുഖദുഃഖങ്ങൾ. അപ്പൊ നിങ്ങൾ അവിടെ പോയി എന്താ പ്രാർത്ഥിക്കുക? പരമാവധി വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, സുഖദുഃഖ ഭൂയിഷ്ഠമായ ജീവിതത്തിൽ എൻ്റെ പൊന്നു തമ്പുരാനെ ഭഗവാനെ എനിക്ക് സഹനശക്തി ഉണ്ടാക്കി തരണേ എന്നോട് പറയുകയാണെങ്കിൽ അതും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾക്ക് സുഖദുഃഖങ്ങൾ പ്രകൃതി തരുന്നുണ്ടെങ്കിൽ ആ സുഖദുഃഖങ്ങളെ അനുഭവിപ്പിക്കുകയും ചെയ്യും ബലാൽ പ്രകൃതി. അതുകൊണ്ട് സഹനശക്തി പോലും ജീവിതത്തിൽ അന്തർഗതമാണ്. അതറിയാത്തവരാണ് ഈ തുള്ളിച്ചാടുന്നത്, പുളിയലെ പോലെ ആലലെ പോലെ വിറയ്ക്കുന്നത്. ആ വിറയ്ക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തെ നല്ല പോലെ അപഗ്രഥിച്ചു നോക്കിയാൽ മതി. പ്രഹ്ലാദൻ കൊച്ചുകുട്ടി, ശ്രീമദ് ഭാഗവതത്തിലേക്കൊന്ന് പോകുക നമുക്ക്. 7 വയസ്സായ കുട്ടി, ആചാര്യന്മാർ ശരിക്കും മൂല്യങ്ങൾ പഠിപ്പിക്കുന്നില്ല, തത്വസിദ്ധാന്തങ്ങൾ മറച്ചു വച്ചിരിക്കുകയാണ്, നമ്മളെ തെറ്റായ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് അച്ഛൻ്റെ നിർബന്ധത്തിൽ, സ്വാധീനത്തിൽ. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ വരൂ, ഞാൻ പറയാം. എല്ലാവരും കൂടി ഓടിപ്പോയി നത്തുപോലെ അവിടെ ഇരുന്നു. പ്രഹ്ലാദൻ പറഞ്ഞ് മനസ്സിലാക്കുക, 7 വയസ്സായ കുട്ടി. നിങ്ങൾക്കും ഉണ്ടല്ലോ 7 വയസ്സായ കുട്ടികൾ. ഇന്നലെ ഒരു കുടുംബം വന്നിട്ടുണ്ടായിരുന്നു, നല്ല ഒരു പെൺകുട്ടി, അഴകുള്ളൊരു കുട്ടി. അപ്പൊ ആ അമ്മ പറയുക, അതേ ഇവൾക്ക് 12-ാമത്തെ അധ്യായവും 15-ാമത്തെ അധ്യായവും ഭഗവത്ഗീതയിൽ പറയാൻ പറ്റും. ഓ പറയാൻ പറ്റുമോ? ഞാനൊന്ന് ഒരു ആദരവൊക്കെ ലാളിച്ചു. മോളെ പറയോ, ഏതധ്യായ ഇഷ്ടം എന്ന് വെച്ചാൽ അത് പറയൂന്ന് തുടങ്ങിയല്ലോ അവര്. അവള് ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സവേദവിത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? 6 വയസ്സായ കുട്ടി ആ അധ്യായം മുഴുവൻ അവൾക്ക് ഇരുന്നിരുപ്പിൽ പറയാം. ഒരു കുഴപ്പമില്ല, ഒരു അക്ഷരത്തെറ്റുമില്ല. അത് പഠിപ്പിച്ചു കൊടുത്ത ആളെ സ്തുതിക്കണോ അതോ കുട്ടിയെ സ്തുതിക്കണോ എന്ന് നിങ്ങൾ തന്നെ പറയും. നിങ്ങൾക്കും ഉണ്ടല്ലോ കുട്ടികൾ. ഒരു പ്രഹ്ലാദൻ പറഞ്ഞു എന്ന് വായിക്കുന്നു, അത് പ്രഹ്ലാദൻ പറഞ്ഞത് നന്നായി ആയിക്കോട്ടെ, നമുക്കൊന്നും വേണ്ട പ്രഹ്ലാദന്മാർ. ആ 7 വയസ്സായ കുട്ടി സഹപാഠികളെ സതീർത്ഥരെ വിളിച്ച് പറയുകയാണ്. ആ പറയുന്നത് എന്താ? ഞാൻ എന്തിനാ പ്രഹ്ലാദനെ ഇവിടെ കൊണ്ടുവരുന്നത്? പ്രഹ്ലാദനെ ഇവിടെ കൊണ്ടുവരുന്നത് കൃഷ്ണൻ പറഞ്ഞുല്ലോ. ആ കൃഷ്ണൻ പറഞ്ഞ കാര്യം അപ്പുറത്തും ഉണ്ടെന്ന് പറയാനാ. കൃഷ്ണൻ പറഞ്ഞത് 5152 കൊല്ലം മുൻപാ. ഹിരണ്യകശിപ്പ് ഉദ്ഭവിച്ചതും പ്രഹ്ലാദനും ഉണ്ടായതും ഒക്കെ എപ്പോഴാന്ന് നമുക്ക് കണക്കില്ല. ആ സമയത്തും ഇതന്നെയാണ് സംസാര വിഷയം. സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാത് യഥാ ദുഃഖം അയത്നതഃ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഞാൻ ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ കണ്ടാൽ വിടില്ല, വിടില്ല. പഴയ കാലത്ത് ബ്ലോട്ടിംഗ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ചെറുപ്പകാലത്ത് എങ്ങാനും എഴുതുമ്പോൾ മഷി കുറച്ച് അധികം വീണാൽ പതുക്കെ അങ്ങോട്ട് ഒപ്പിക്കൊടുക്കും, അതങ്ങനെ അതിലേക്ക് വരും. അതുപോലെ ഈ ശ്ലോകങ്ങൾ അങ്ങോട്ട് കാണുമ്പോൾ ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സ് ഠപ്പ്
ഇതങ്ങനെ പതിക്കുക, അതിങ്ങോട്ട് വരിക, വിടില്ല ഞാൻ. സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാത് യഥാദുഃഖമയത്നത. ഇവിടെ പ്രഹ്ലാദൻ അസുരപുത്രനാകാം, ഹിരണ്യകശിപു അസുരനാകാം, നരസിംഹം പെട്ടെന്ന് ഉദ്ഭവിച്ച അവതാരമാകാം, എനിക്ക് അതൊന്നും അറിയണ്ട. എനിക്ക് ആ പ്രഹ്ലാദന്റെ രൂപത്തിൽ വേദവ്യാസ മഹർഷി എഴുതിയതും കൊത്തിവെച്ചതുമായ കാര്യം എന്താണെന്നേ അറിയണ്ട. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ മാറ്റി നിർത്തിക്കോളൂ. ഈ പറയുന്ന മൂല്യം, തത്വം, സിദ്ധാന്തം, ഇത് നമ്മുടെ മനസ്സിന് പ്രയോഗിക്കാനുള്ളതാ. സുഖം ഐന്ദ്രിയകം ദൈത്യ, ദൈത്യന്മാരെ, രാക്ഷസന്മാരെ, അസുരന്മാരെ, ഐന്ദ്രിയകം സുഖം കേൾക്കണം. ഇന്ദ്രിയങ്ങൾ ജനിപ്പിക്കുന്ന സുഖം, ജീവിതം ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കമാണ്. ആ സമ്പർക്കം വഴി ജനിക്കുന്ന സുഖമുണ്ടല്ലോ. ദേഹയോഗേന ദേഹിനാം, എപ്പ നിങ്ങൾക്ക് എംബോഡിമെന്റ് ദേഹമുണ്ടായോ, ആ ദേഹത്തോടുകൂടിയുള്ള യോഗം ഇണക്കം വന്നാൽ ദേഹികൾക്ക് തന്നെത്താനെ ഉണ്ടാവുന്നതാണ്. എന്റെ കൂട്ടരെ, ഞാൻ പറയണു, നിങ്ങൾ ഒരൊറ്റാളും സുഖത്തിന് വേണ്ടി പരിശ്രമിക്കണ്ട. അത് ദേഹയോഗം കൊണ്ട് നമുക്ക് വരുന്നതാണ്. എപ്പ അമ്മയ്ക്ക് കുഞ്ഞായി ജനിച്ച് ഭൂസ്പർശം നടത്തിയോ മരിക്കാതെ വളർന്നുവോ, അപ്പൊ സുഖം എന്ന് പറയുന്നത് അനിവാര്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണ്. സുഖം ഐന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനാം, അത് ഒരാൾക്കല്ല, ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ളതാണ്. സർവത്ര ലഭ്യതേ ദൈവാത്, എല്ലായിടത്തും ലഭ്യതേ ലഭിക്കുന്നു. ദൈവാത്, നിങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല. പ്രകൃതി നിയമങ്ങളാൽ, ദൈവേച്ഛയാൽ, ദൈവത്തിന്റെ കീഴിലാണല്ലോ ഈ ലോകം സഞ്ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും, ഭൂമി ഭ്രമണം ചെയ്യുന്നതും, ചന്ദ്രൻ ഭ്രമണം ചെയ്യുന്നതും, സൂര്യൻ നീങ്ങുന്നതും എല്ലാം പ്രകൃതിക്ക് വിധേയമായിട്ടാണല്ലോ. ദൈവേച്ഛയാ, ആ ദൈവേച്ഛയാ നിങ്ങൾക്ക് എല്ലാവർക്കും സർവത്ര ലഭ്യതേ. നിങ്ങൾ വീട്ടിലായാലും നാട്ടിലായാലും കാട്ടിലായാലും ആശ്രമത്തിലായാലും എല്ലാ സ്ഥലത്തും ലഭ്യതേ സർവത്ര ദൈവാത് യഥാ ദുഃഖമയത്നത. ഹാ, ദുഃഖത്തിന് വേണ്ടി നിങ്ങൾ പണിപ്പെടുന്നുണ്ടോ? ഇല്ല. എന്നാ ദുഃഖം വരണില്ലേ? ഉവ്. പണിപ്പെടാതെ ദുഃഖം കിട്ടുന്നത് പോലെ അയത്നത, പണിപ്പെടാതെ സുഖവും കിട്ടിക്കോളും. ഇനി നിങ്ങൾക്കിവിടെ എന്തിനു വേണ്ടിയിട്ടാ പരിശ്രമിക്കേണ്ടത്? ഒന്നിനു വേണ്ടിയും പരിശ്രമിക്കേണ്ട. സുഖദുഃഖങ്ങളല്ലേ ഉള്ളൂ ജീവിതത്തിൽ. ഇന്ദ്രിയവും ലോകവസ്തുക്കളും തമ്മിൽ സമ്പർക്കം വന്നാൽ ആ സമ്പർക്കത്തിന്റെ അനിവാര്യ ഫലമാണ് മനസ്ഥലത്തിൽ സുഖദുഃഖങ്ങൾ. ആ സുഖദുഃഖങ്ങൾ മാത്രമേ തരുള്ളൂ. നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായി, സുഖം. രണ്ടു കുട്ടി ഉണ്ടായാലോ? സുഖം. പരീക്ഷയിൽ പാസ്സായി, എന്താ സുഖം? ഉദ്യോഗം കിട്ടി, സുഖം. ഉദ്യോഗം പോയി, ദുഃഖം. ഇത് രണ്ടുമല്ലാതെ വേറെ എന്താ ഉള്ളത്? ഈ രണ്ടുമാകട്ടെ, സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാ യഥാ ദുഃഖമയത്നത. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ നിത്യാനുഭവങ്ങളെ അപഗ്രഥിച്ച് അപഗ്രഥിച്ച് ആ സത്യം പുറത്തങ്ങോട് കൊണ്ടുവരികയാണ്. ബുദ്ധിയിൽ ആ സത്യം അങ്ങോട്ട് പതിഞ്ഞ് ബുദ്ധി പ്രകാശിതമായാൽ ഓട്ടോമാറ്റിക്കലി, സ്വാഭാവികമായി മനസ്സിന് തണവ് വരും, മാറ്റം വരും, സൗമ്യത വരും, സമഭാവം വരും. ഇങ്ങനെ ബുദ്ധിയിൽ ഈ തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി ആ ഗ്രഹണം കൊണ്ട് മനസ്സിന് മാറ്റം വരുന്നതൊഴികെ ഒരു മാറ്റവും ഈ മനസ്സിൽ കൊണ്ടുവരാൻ നിങ്ങൾ എവിടെ ചെന്നാലും സാധിക്കില്ല. സർവത്ര ലഭ്യതേ ദൈവ യഥാ ദുഃഖമയത്നത സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവച ദേഹിനാം യത് യഥാ ദുഃഖം തസ്മാന്നേച്ഛേത തദ്ബുധ. ഇത് കൃഷ്ണൻ ഉദ്ധവനോട് പറയണതാ. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവച. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയം തോന്നുക. എന്താ കാരണം? ആ മാതിരിയുള്ള സത്യം അവിടെ പറയുന്നത്, ഐന്ദ്രിയകം സുഖം ഹേ രാജാവേ, സ്വർഗേ നരകയേവച. സ്വർഗത്തിലും ഉണ്ട് നരകത്തിലും ഉണ്ടെന്നാ പറയണേ. എവിടെ മനുഷ്യൻ ചെന്നുവോ അവിടെയൊക്കെ സുഖദുഃഖങ്ങൾ അയാളെ പിന്തുടരും. അപ്പൊ സ്വർഗത്തിലും നരകത്തിലും സുഖദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ സ്വർഗം വേണോ നമുക്ക്? നരകം വേണം. ഇത് വിട്ട് വേറെ ഒരു സ്ഥാനമോ മഹിമയോ ഇല്ലല്ലോ.
നമ്മുടെ വേദങ്ങൾ മുഴുവൻ പറയുന്നത് സ്വർഗത്തിൽ ചെല്ലൂ, സ്വർഗത്തിൽ ചെല്ലൂ, സ്വർഗമാണ് ശ്രേഷ്ഠം. ഭാഗവതം ഉദ്ബോധിപ്പിക്കുന്നതോ കൃഷ്ണൻ പറയുന്നതോ, സ്വർഗത്തിലായാലും നരകത്തിലായാലും സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവച. നരകത്തിലും ഉണ്ട് സ്വർഗം. ദേഹിനാം യത് യഥാ ദുഃഖം തസ്മാൻ നേച്ഛേത തദ്ബുധ. എങ്ങനെ ദുഃഖമുണ്ടോ അതുപോലെ സുഖവുമുണ്ട്. അപ്പൊ സുഖത്തിന് വേണ്ടി ഇച്ഛിക്കണ്ട, ഇച്ഛിക്കണ്ട, ആശിക്കണ്ട, ആശിക്കണ്ട. ഈ മുക്തിസുധാകരം ഞാൻ പറയണത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരൊറ്റ ആളും സുഖത്തിന് വേണ്ടി ആശിക്കരുത്, ഇച്ഛിക്കരുത്, പ്രയത്നിക്കരുത്. നിങ്ങളുടെ ജീവിതം മുഴുവൻ വ്യർത്ഥമാകാൻ പോവുകയാണ്. നമ്മുടെ പിന്നാലെ നമ്മുടെ ഉള്ളിലെ എപ്പോഴും സുഖവും ദുഃഖവും വന്നുകൊണ്ടിരിക്കും. അത് പ്രകൃതിയുടെ ആസൂത്രണമാണ്, ആസൂത്രണമാണ്. അതുകൊണ്ട് സുഖത്തിന് വേണ്ടിയോ ദുഃഖത്തിന് വേണ്ടിയോ ഒരിക്കലും നിങ്ങൾ പ്രയത്നിക്കരുത്, ഒരിക്കലും നിങ്ങൾ പ്രയത്നിക്കരുത്. അത് വലിയ തെറ്റാണ്. കൃഷ്ണനോട് ഉദ്ധവൻ ചോദിക്കുകയാണ്, കാ വിദ്യ ഹ്രീഹി പരാകാശ്രീഹി കിം സുഖം ദുഃഖമേവച. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് ഞാൻ പറഞ്ഞതാണ്. ഏത് ഏകാദശ സ്കന്ധം, മുക്തിസ്കന്ധത്തിൽ എന്താണ് വിദ്യ, എന്താണ് ലജ്ജ, എന്താണ് ഐശ്വര്യം, എന്താണ് സുഖം, എന്താണ് ദുഃഖം? സുഖമെന്താ ദുഃഖമെന്താ എന്ന് ചോദിച്ചു ഉദ്ധവൻ. അതിന് മറുപടി പറയാ, ശ്രീർഗുണാനഹിരപേക്ഷ്യാദ്യാഹ സുഖം ദുഃഖസുഖാത്യയ. ദുഃഖം കാമസുഖാപേക്ഷ പണ്ഡിതോ ബന്ധമോക്ഷവിത്. ഓരോന്നിനും മറുപടി പറഞ്ഞിരിക്കുക. ശ്രീർഗുണാനൈരപേക്ഷ്യാദ്യാഹ നിരപേക്ഷത, നൈരപേക്ഷ്യം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളാണ് വാസ്തവത്തിൽ ശ്രീ. സുഖം ദുഃഖസുഖാത്യയ. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ സന്ദർഭത്തിൽ. സുഖം എന്ന് പറയുന്നത് ദുഃഖസുഖങ്ങൾ രണ്ടും അസ്തമിക്കുന്ന നിലയാണെന്ന്. സമഭാവത്തിന് വിധേയമായി സുഖദുഃഖങ്ങളെ കാണുകയും അനുഭവിക്കുകയും ചെയ്താൽ സുഖത്തിൽ ആകർഷണമോ ദുഃഖത്തിൽ നീരസമോ തോന്നാത്ത ഒരു നില മനസ്സിന് വരും. ആ നില വന്നാൽ സുഖവും ദുഃഖവും രണ്ടും അസ്തമിക്കുകയായി. അങ്ങനെ സുഖത്തെയും ദുഃഖത്തെയും രണ്ടിനെയും സംലയിപ്പിച്ച് രണ്ടിനെയും തരണം ചെയ്യുന്ന നിലയാണ് സുഖം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താ തോന്നണേന്നറിയോ? ലോകത്തിൽ ഒരു രാജ്യത്തിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വിശകലനം കാണില്ല. അത്ര വിശേഷപ്പെട്ടതാണ് ഈ വിശകലനം. സുഖം എന്ന് പറയണമെങ്കിൽ ദുഃഖസുഖാത്യയമാവണമത്. ദുഃഖത്തെയും സുഖത്തെയും പരസ്പര പൂരകങ്ങളായി പിന്തുടരുന്നതായി കണ്ട് രണ്ടിലും ഇഷ്ടമോ നീരസമോ ഇല്ലാതെ രണ്ടും നിഷ്പ്രഭമായി പോകുന്നതാണ് വാസ്തവത്തിലുള്ള സുഖം. ദുഃഖമോ ദുഃഖം കാമസുഖാപേക്ഷ. ദുഃഖം എന്ന് പറയണത് കാമസുഖാപേക്ഷ, എന്തെങ്കിലും ആഗ്രഹമോ സുഖത്തിനോടോ പോലും ആശ തോന്നുന്നത്, അപേക്ഷ തോന്നുന്നത്, അതാണ് ദുഃഖം. സുഖം വേണം എന്നുള്ള തോന്നലാണ് ദുഃഖം. സുഖദുഃഖങ്ങൾ രണ്ടും ഇല്ലാതെയായി തീരുന്നതാണ് സുഖം. എവിടെ പോയി ഈ വിവരണങ്ങളൊക്കെ? ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടപ്പാ, എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വല്ലോരും ഏതെങ്കിലും ഒരു മേടയിൽ പ്രസംഗിച്ച കാര്യമല്ല, ആരെയോ വിളിച്ചിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണത്. എത്ര ആയിരാണ്ടുകൾ കഴിഞ്ഞു ഈ വിദ്യ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു. ഇതിലധികം ഒരു റിസർച്ച് ഉണ്ടോ? മനുഷ്യന്റെ മനസ്സിൽ മാറി മാറി ഉദിച്ചു വരുന്ന സുഖദുഃഖങ്ങളെ പരിശോധിച്ചു നോക്കി, പരിശോധിച്ചു നോക്കി, അപഗ്രഥിച്ച് അപഗ്രഥിച്ച് അവസാനം പറയുകയാണ്, ഇതാണ് സ്ഥിതി, നിങ്ങളുടെ പ്രാപ്യസ്ഥാനം ഇതാണ്. സുഖദുഃഖങ്ങളെ അപഗ്രഥനം ചെയ്ത് മനസ്സിലാക്കി രണ്ടിനെയും അതിജീവിക്കൂ, അതിക്രമിക്കൂ. രണ്ടും നിങ്ങളുടെ മനസ്സിൽ നിസ്സാരമായി തീരട്ടെ. അതിന് ഒരു തരത്തിലും നിങ്ങളെ വിക്ഷുബ്ധമാക്കാനുള്ള ശക്തി ഉണ്ടാവരുത്, ആകർഷണ രൂപത്തിലോ വികർഷണ രൂപത്തിലോ. ശ്രീർഗുണാനഹിരപേക്ഷ്യാദ്യാഹ സുഖം ദുഃഖസുഖാത്യയ. ദുഃഖം കാമസുഖാപേക്ഷ പണ്ഡിതോ ബന്ധമോക്ഷവിത്. ഈ രണ്ട് ശ്ലോകവും ശ്രീമദ് ഭാഗവതം മുക്തിസ്കന്ധത്തിൽ നിന്നുള്ളതാണ്.